says the word of the Lord came to me. അതിങ്ങനെ പറയുന്നു ദൈവത്തിന്റെ വചനം. He said, before I formed you, നിന്നെ in the womb, നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ I knew you. ഞാൻ നിന്നെ അറിഞ്ഞു. So God knew you. അതുകൊണ്ട് ദൈവം നിങ്ങളെ അറിഞ്ഞു. Even when he formed you in your mother's womb, നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ പോലും അവിടെ നിങ്ങളെ അറിഞ്ഞു. That's why he told Jeremiah. അതാണ് അവിടുന്ന് ജെറമയോട് പറഞ്ഞത്. Before you were born, നീ നിങ്ങൾ ഉണ്ടാവുന്നതിനു മുമ്പേ I dedicated you. നിന്നെ ഞാൻ സമർപ്പിച്ചു. A prophet to the nations I appointed you. ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. But Jeremiah said, പക്ഷേ ജെറമയ ഇങ്ങനെ പറഞ്ഞു, Ah Lord. ഓ ദൈവമേ. Ah Lord. ഓ ദൈവമേ. Oh, I know not how to speak. എനിക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. I am too young. ഞാൻ ഒരു ബാലനാണ്. You see friends, സുഹൃത്തുക്കളെ, when God calls you, ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ, you and I, നിങ്ങളും ഞാനും, always recognize, നമ്മൾ മനസ്സിലാക്കുന്നു, that we are not worthy. നമ്മൾക്ക് യാതൊരു അർഹതയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. And that's what happened to Jeremiah. അതാണ് ജെറമയാക്ക് സംഭവിച്ചത്. He said, I cannot speak. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഞാൻ വെറും ഒരു ബാലനാണ്. പക്ഷേ ദൈവം നിങ്ങളോട് വേറൊരു കാര്യം പറയുന്നു. Before I formed you, നിന്നെ നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. And I dedicated you, നിന്നെ ഞാൻ സമർപ്പിച്ചു. A prophet to the nations, ഒരു ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. So do not say I'm too young. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പറയരുത് ഞാൻ വെറും ഒരു ബാലനാണെന്ന്. To whomever I send you, you shall go. ഞാൻ എങ്ങോട്ടൊക്കെ ആരുടെ അടുത്തേക്കൊക്കെ അയക്കുന്നു അവിടെ എല്ലാം നിങ്ങൾ പോകണം. Whatever I command you, you shall speak. ഞാൻ നിങ്ങളോട് പറയാൻ ആവശ്യപ്പെടുന്ന എല്ലാം നിങ്ങൾ സംസാരിക്കണം. Have no fear before them. അവരുടെ മുമ്പിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. Because I am with you. കാരണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. To deliver you. നിങ്ങളെ രക്ഷിക്കാനായി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. Says the Lord. ഇങ്ങനെയാണ് ദൈവം നമ്മളോട് പറയുന്നത്. Friends, all you need to know, നിങ്ങൾ അറിയേണ്ടത് ഇത് മാത്രമാണ്, is that God is with you. ദൈവം നിങ്ങളോട് കൂടെയാണ്. So he says, do not be afraid. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. His name is Emmanuel. അവന്റെ പേര് ഇമ്മാനുവൽ. ദൈവം നമ്മോട് കൂടെ. God with us. ദൈവം നമ്മോട് കൂടെ. And he is with you. അവൻ നിങ്ങളോട് കൂടെയുണ്ട്. He has been with you since you were in your mother's womb. നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടപ്പോൾ മുതൽ അവൻ നിങ്ങളോട് കൂടെ. He will be with you throughout your life. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും. He is faithful. അവൻ വിശ്വസ്തനാണ്. So how do we respond to God? നമ്മൾ എങ്ങനെയാണ് ഈ ദൈവത്തോട് നമ്മുടെ ഒരു പ്രത്യുത്തരിക്കേണ്ടത്? To God's faithfulness to us. ദൈവത്തിന്റെ വിശ്വസ്തതയോട്. And I want to propose three things. ഞാൻ അതിനെ മൂന്ന് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. We have to have a change in the way we think. നമ്മൾ ചിന്തിക്കുന്ന ചില രീതികളിൽ വ്യത്യാസം വരേണ്ടതുണ്ട്. It is called metanoia. It is called metanoia. Metanoia എന്നൊരു പദമാണ് അദ്ദേഹം പറയുന്നത്. It's a Greek word, metanoia. അതൊരു ഗ്രീക്ക് പദമാണ്. It means change the way you think. നിങ്ങൾ ചിന്തിക്കുന്ന രീതികൾ വ്യത്യാസപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. When you start changing the way you think, നിങ്ങൾ ചിന്തിക്കുന്ന രീതികൾ നിങ്ങൾ വ്യത്യാസപ്പെടുത്തുമ്പോൾ, about yourself, നിങ്ങളെ കുറിച്ച്, and about God, ദൈവത്തെ കുറിച്ചും, you will be different. നിങ്ങൾ വ്യത്യസ്തരാകും. You can respond to God's faithfulness. നിങ്ങൾക്ക് അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയോടെ പ്രത്യുത്തരിക്കാൻ സാധിക്കും. Take your eyes off yourself. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ദൃഷ്ടി നിങ്ങൾ പിൻവലിക്കുക. Because it is not about you. കാരണം ഇത് നിങ്ങളെ കുറിച്ചുള്ള കാര്യമല്ല. It is about God. ദൈവത്തെ കുറിച്ചാണ്. Accomplishing his works and purposes in you. അവൻ അവന്റെ സ്വപ്നങ്ങളും അവന്റെ ചിന്തകളും നിങ്ങളിലൂടെ പൂർത്തിയാക്കുന്നതിനെ കുറിച്ചാണ്. God wants the nations. ദൈവമാണ് ഈ എല്ലാ രാജ്യങ്ങളെയും എല്ലാ എല്ലാത്തിന്റെയും അധിപൻ ദൈവമാണ്. To know him. ദൈവം ആഗ്രഹിക്കുന്നു ഈ ജനതകളെല്ലാം അവിടുത്തെ അറിയണമെന്ന്, നിങ്ങളിലൂടെ അറിയണമെന്ന്, അവൻ വിശ്വസ്തനാണെന്നും അറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ ഇവരെ ആരെയും കുറിച്ച് ഭയപ്പെടേണ്ട, നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. അവിടുന്ന് ജെറമയോട് പറഞ്ഞതുപോലെ, നിങ്ങൾ ഒരിക്കലും പറയരുത് ഞാൻ വെറും ഒരു ബാലനാണ്. നിങ്ങൾ പറയരുത് എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന്. നിങ്ങളുടെ ചിന്തകളെ മാറ്റുക, നിങ്ങളുടെ മനസ്സിനെ നവീകരിക്കുക, വേറെ പുതിയൊരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. He says in Romans chapter 12. റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ verse 1 to 2.
ഒന്നും രണ്ടും വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു. He says, offer your bodies as a living sacrifice. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള ഒരു ബലിയായി നിങ്ങൾ സമർപ്പിക്കുക. Holy and acceptable to God. ദൈവത്തിന് പ്രീതികരവും വിശുദ്ധവുമായ രീതിയിൽ സമർപ്പിക്കുക. Do not be conformed to the standards of this world. ഈ ലോകത്തിന്റെ രീതികളോട് നിങ്ങൾ ഒരിക്കലും താദാമ്യപ്പെടരുത്. Instead, be renewed in your mind. അതിനു പകരമായിട്ട് നിങ്ങളുടെ ചിന്തകളിൽ നവീകരിക്കപ്പെടുക. So that is the first thing you do. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. Change the way you think. നിങ്ങളുടെ ചിന്താരീതികളെ മാറ്റുക. The second thing. രണ്ടാമത്തെ കാര്യം. Is you need to have a change in your attitudes and your actions. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പ്രവൃത്തികളിലും നിങ്ങൾ ചിന്തിക്കുന്ന ചില രീതികളിൽ നിങ്ങൾ വ്യത്യാസം വരുത്തണം. Change the way you behave. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവ രീതികളിൽ വ്യത്യാസം വരുത്തണം. That's the second thing. ഇതാണ് രണ്ടാമത്തെ കാര്യം. Become intimate with God. ദൈവവുമായിട്ട് വളരെ ആഴമായ ബന്ധത്തിലേക്ക് വരിക. Enter into a deeper relationship with God. ദൈവത്തിനോട് അടുക്കുകയും അവിടുത്തെ ഒരു ആഴമായ ബന്ധത്തിലേക്ക് വരികയും ചെയ്യുക. Give him your mind. നിങ്ങളുടെ മനസ്സ് അവിടത്തേക്ക് നൽകുക. Give him your heart. നിങ്ങളുടെ ഹൃദയം അവിടത്തേക്ക് കൊടുക്കുക. Give him your soul. നിങ്ങളുടെ ആത്മാവിനെ അവിടത്തേക്ക് കൊടുക്കുക. Give him your body. നിങ്ങളുടെ ശരീരം അവിടത്തേക്ക് കൊടുക്കുക. This is the first commandment. ഇതാണ് ആദ്യത്തെ കൽപ്പന. Matthew chapter 22 മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36-38 36 മുതൽ 38 വരെ വാക്യങ്ങൾ. You shall love the Lord your God. നിങ്ങൾ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. With your whole heart. നിന്റെ മുഴു ഹൃദയത്തോടും. With your mind. മുഴു മനസ്സോടും. With your soul. മുഴു ആത്മാവോടും. And with your strength. മുഴു ശക്തിയോടും. When you have a change in mind. നിങ്ങളുടെ മനസ്സിൽ ഒരു നവീകരണം ഉണ്ടാവുമ്പോൾ. What follows is a change in the way you behave. അത് നിങ്ങളുടെ പ്രവർത്തന രീതികളിലും വ്യത്യാസം വരുത്തുന്നു. Fall in love with God. ദൈവമായി നിങ്ങൾ ഒരു ആഴമായ സ്നേഹബന്ധത്തിലാവുക. Fall in love with Jesus. ഈശോയുമായി സ്നേഹത്തിലാവുക. This is what Jeremiah did. ഇതാണ് ജെറമയ ചെയ്തത്. So in Jeremiah chapter 20, ജെറമയയുടെ പുസ്തകത്തിലെ 20-ാമത്തെ അധ്യായം, verse 7-9, 7-9 വരെ വാക്യങ്ങൾ, Jeremiah was able to say, ജെറമയക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചു, Lord, you have seduced me. കർത്താവെ അങ്ങനെ വശീകരിച്ചിരിക്കുന്നു. And I have allowed myself to be seduced. അങ്ങനെ വശീകരിക്കാൻ ഞാൻ അനുവദിച്ചു. I say I don't want to speak in your name. അങ്ങയുടെ നാമത്തിൽ സംസാരിക്കാൻ എനിക്ക് But I feel your presence like fire in my bones. അങ്ങയുടെ ആ ഒരു സാന്നിധ്യം എന്റെ അസ്ഥികളിൽ പോലും ഒരു അഗ്നിയായിട്ട് ഞാൻ അനുഭവിക്കുന്നു. I cannot stop thinking about you. അങ്ങയെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. Friends, this is what it means to fall in love with God. എന്റെ സുഹൃത്തുക്കളെ, ഇതാണ് ദൈവവുമായി സ്നേഹബന്ധത്തിലാവുക എന്ന് ഞാൻ പറയുന്നത്. That your whole life, നിങ്ങളുടെ മുഴുവൻ ജീവിതവും, your whole being, നിങ്ങളുടെ മുഴുവൻ ആത്മാവും, is passionately connected to God. ദൈവത്തിനോട് വളരെ ആവേശം, നിങ്ങൾ വളരെ ഒരു ആവേശപൂർവ്വം വളരെ ആഴമായ ഒരു ബന്ധത്തിൽ നിങ്ങൾ ദൈവത്തിനോട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. This is the second way you respond to God. ഇതാണ് ദൈവമത്തോട് നിങ്ങൾ പ്രത്യുത്തരിക്കുന്ന രണ്ടാമത്തെ രീതി. To know God and allow God to know you. ദൈവത്തെ അറിയാനും അവിടുത്തേക്ക് നിങ്ങളെ അറിയാനും നിങ്ങൾ അവസരം നൽകുന്നു. How do you do this? ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? പ്രാർത്ഥന. പ്രാർത്ഥന. You got to pray every day. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. Spend 15 minutes a day. ഒരു 15 നിമിഷമെങ്കിലും ദൈവത്തിനു വേണ്ടി കൊടുത്തു മാറ്റി വെക്കണം. Between you and God. ദൈവവും നിങ്ങളുമായി മാത്രം ഉള്ള ഒരു സംഭാഷണത്തിന്. If you love God, you want to spend time with him. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുന്നുമായി സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. Secondly. രണ്ടാമത്തേത്. The word of God. ദൈവത്തിന്റെ വചനം. You need to read it. നിങ്ങൾ അത് വായിക്കണം. You need to study it. അത് പഠിക്കണം. So you can know what God says. അതുവഴി ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ദൈവം എന്താണ് നിങ്ങളോട് പറയുന്നത്. And you can trust in his faithfulness. അങ്ങനെ നിങ്ങൾക്ക് അവിടുത്തെ വിശ്വസ്തതയിൽ വിശ്വസിക്കാൻ സാധിക്കും. The sacraments. മൂന്നാമത്തേത് കൂദാശകൾ. Especially Eucharist. പ്രത്യേകിച്ചും വിശുദ്ധ കുർബാന. Confession. കുമ്പസാരം. These are ways that you can grow to fall in love with God. ഈ വഴികളിലൂടെയാണ് നമുക്ക് ദൈവവുമായ ഒരു ആഴമായ സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്നത്. And number 4, fellowship. നാലാമത്തേത് like this fellowship, fellowship. community fellowship, you know, right? നിങ്ങൾക്ക് അറിയാലോ fellowship. Yes, they know fellowship, hanging out with people who love Jesus. Yeah, ദൈവത്തെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ഒരു ആഴമായ സൗഹൃദം, ആത്മബന്ധം. Sindhu is doing very well. Clap for her. Give her a hand.
Because I'm tough to translate. Praise the Lord. Praise Hallelujah. So give yourselves to Jesus. അതുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുക. And then finally, അവസാനമായി, open yourself to the Holy Spirit. പരിശുദ്ധാത്മാവിനെ നിങ്ങളെ തന്നെ പൂർണ്ണമായും തുറന്നുകൊടുക്കുക. This is how you respond to God's faithfulness. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയോട് പ്രത്യുത്തരിക്കുന്നത്. What does it mean to be open to the Spirit? പരിശുദ്ധാത്മാവിന് പരിപൂർണ്ണ തുറവിയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് അർത്ഥമാക്കുന്നത്? That means you give God permission every day. അതായത് നിങ്ങളെ അത് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിന് അനുവാദം കൊടുക്കുകയാണ്. Be open to God's purposes. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾക്ക് നമ്മൾ തുറന്നു കൊടുക്കുന്നു. Say yes to God's will. ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ When even it does not make sense. അത് നമ്മൾക്ക് അതിനെ കുറിച്ച് അത് യാതൊരു അർത്ഥവുമില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നു. When even it involves suffering. അത് നമ്മളിൽ നിന്ന് ഒത്തിരി അധികം സഹനം ആവശ്യപ്പെടുമ്പോൾ പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നു. Say yes to God. നമ്മൾ ദൈവത്തോട് ഉവ്വ എന്ന് പറയുന്നു. We are in the Christmas season. നമ്മളിപ്പോൾ ക്രിസ്തുമസ് കാലത്താണല്ലോ. So we think a lot about Mary. നമ്മൾ ഇപ്പോൾ മാതാവിനെ കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്ന സമയമാണല്ലോ. The mother of God. ദൈവത്തിന്റെ അമ്മ. We think about Joseph. നമ്മൾ ഔസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുന്നു. Jesus's foster father. ഈശോയുടെ വളർത്തച്ഛനെ കുറിച്ച്. They never had it easy. അവർക്ക് ഇത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. It wasn't easy for Mary to hear the message of the angel Gabriel. ഗബ്രിയേൽ മാലാഖയുടെ ഗബ്രിയേൽ ദൂതന്റെ സന്ദേശം കേൾക്കുക എന്നുള്ളത് മാതാവിന് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. She was a young girl. അവളൊരു വെറുമൊരു ചെറിയ പെൺകുട്ടിയായിരുന്നു. Probably the age of 15 or 16. 15ഓ 16ഓ വയസ്സുള്ള ഒരു ബാലിക. She was engaged. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. To be married to Joseph. ഔസേപ്പ് പിതാവിനെ വിവാഹ വാഗ്ദാനം കഴിഞ്ഞിരുന്നു. And she heard this message from the angel. അപ്പോഴാണ് അവൾ മാലാഖയിൽ നിന്ന് ഈ സന്ദേശം കേൾക്കുന്നത്. That she will conceive. അതായത് അവൾ ഗർഭിണിയാകുമെന്ന്, ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. മേരി ന്യൂ, മാതാവിന് അറിയാമായിരുന്നു. That if she said yes, അവൾ ഉവ്വ എന്ന് പറഞ്ഞാൽ, she could be stoned to death. അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുവരെ ചെയ്യുമായിരുന്നു. But she said yes anyway. എന്നിട്ടും അവൾ പറഞ്ഞു ഉവ്വ എന്ന് ദൈവത്തോട് പറഞ്ഞു. She was open to the spirit. അവൾ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും തുറവിയുള്ളവളായിരുന്നു. And because of that, അതുകൊണ്ട് she conceived of Jesus. അവൾ യേശുവിനെ ഗർഭം ധരിച്ചു. It was the same with Joseph. ഔസേപ്പ് പിതാവിന്റെ കാര്യം ഇതുപോലെ തന്നെയായിരുന്നു. He was engaged. അദ്ദേഹത്തിന്റെയും വിവാഹ വാഗ്ദാനം നടന്നിരിക്കുകയായിരുന്നു. To Mary. മറിയത്തോടുള്ള വിവാഹ വാഗ്ദാനം നടന്നിരിക്കുകയായിരുന്നു. And Mary came to him one day. മാതാവ് ഒരു ദിവസം ഔസേപ്പ് പിതാവിന്റെ അടുത്ത് വന്നിട്ട് said hi Joseph. ഔസേപ്പ് പിതാവിനോട് പറഞ്ഞു ഹലോ. I have some news for you. എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. I'm pregnant. ഞാൻ ഗർഭിണിയാണ്. And you are not the father. പക്ഷേ നിങ്ങളല്ല ആ കുട്ടിയുടെ പിതാവ്. The father of the baby. ഈ കുട്ടിയുടെ പിതാവ് is the Holy Spirit. പരിശുദ്ധാത്മാവാണ്. I'm sure Joseph. അത് കേട്ടപ്പോൾ ഔസേപ്പ് പിതാവ് was shocked. ഞെട്ടിപ്പോയി. He would have picked up a baseball bat. അമേരിക്കയിലെ ബേസ്ബോൾ കളിക്കുന്ന ബാറ്റ് എടുത്ത് and walk out of the house. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. Looking for Mr. Holy Spirit. പരിശുദ്ധാത്മാവിനെ അന്വേഷിച്ചു പോയി. The Bible says. പക്ഷേ ബൈബിൾ പറയുന്നു. Joseph wanted to divorce her quietly. അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ഔസേപ്പ് പിതാവ് ആഗ്രഹിച്ചിരുന്നു. But because he was righteous. പക്ഷേ അവൻ നീതിമാനായിരുന്നതുകൊണ്ട്. Because he was in love with God. അവൻ ദൈവവുമായി സ്നേഹബന്ധത്തിലായിരുന്നതുകൊണ്ട്. God spoke to him in a dream. ദൈവം അവനോട് ഒരു സ്വപ്നത്തിലൂടെ സംസാരിച്ചു. He says, "Do not be afraid, Joseph." ജോസഫ് നീ ഒട്ടും ഭയപ്പെടേണ്ട. To take Mary as your wife. മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുക. And he was obedient. അവൻ അത് അനുസരിച്ചു. He knew the law. അവന് ദൈവത്തെ അറിയാമായിരുന്നു. He was a man of prayer. അവൻ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. He was a religious man. അവൻ ഒരു religious